ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മള്ളി തരഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂഷ്വൽ ടോപ്പിക്സ് ഒന്നല്ല, ഇന്ന് നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രി ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് പുതിയ പുതിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടണം, കൃഷിയിലൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ കൃഷിയുടെ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മണ്ണിലും ഇതൊക്കെ വളർത്തുന്ന കുറേ കൃഷികളാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നമുക്ക് എളുപ്പത്തിൽ എളുപ്പമുള്ള രീതിയിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. അതുപോലൊരു ഏറ്റവും ഈസി മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയെ കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൈക്രോഗ്രീൻസ്. അപ്പോൾ ഈ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ധാന്യങ്ങൾ, നമുക്ക് കിട്ടുന്ന വീട്ടിൽ കിട്ടുന്ന ധാന്യങ്ങൾ, അതായത് ചെറുപയർ, ഉഴുന്ന്, മുതിര, കടല, വൻപയർ, അങ്ങനത്തെ ധാന്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണേ. അപ്പോൾ അത് നമ്മൾ സാധാരണ മുളപ്പിക്കിടാറില്ലേ, അതായത് സ്പ്രൗട്ടഡ്, ആ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഗ്രെയിൻസാണ് നമുക്ക് വേണ്ടത്. അത് നമ്മളെടുത്തിട്ട് പിന്നെ അതിനെ ഒരു ആഴ്ചയിൽ വളർത്തിയിട്ട് അങ്ങനെയാണ് നമുക്ക് ഈ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് പറഞ്ഞു ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണേട്ടം തന്നെ നമുക്ക് മൈക്രോഗ്രീൻസ് എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരും. പോവാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം എന്താ പറഞ്ഞാൽ മൈക്രോഗ്രീൻസ്. മൈക്രോഗ്രീൻസ് പറയൂസ്. മൈക്രോഗ്രീൻസ് അതിലേക്ക് പറയും. മൈക്രോഗ്രീൻസ് അപ്പൊ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇപ്പൊ നമ്മുടെ ഒരു ട്രേ ആണ്. വെള്ളൊഴിക്കാം പറയട്ടെ, എന്നിട്ട് വെള്ളൊഴിച്ചാൽ പോരെ. അപ്പോ നമ്മള് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയൊരു ട്രേ, അതിൽ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഇടണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇട്ടാൽ മതി. മൂന്ന് ടിഷ്യൂ പേപ്പറുകൾ ഇടാം. നമ്മളിപ്പോൾ കോട്ടൺ തോണിയാണ് ഇട്ടിരിക്കണേ. അപ്പോൾ കോട്ടൺ തോണി ആയാലും കുഴപ്പമില്ല, ടിഷ്യൂ പേപ്പർ ആയാലും കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടണോ, ഏതാ വെച്ചാൽ കോട്ടൺ തുണിയോ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. കാരണം ആ വെള്ളം തെളിച്ചു കൊടുത്താൽ കുറച്ച് കുറച്ച് ആ കുറച്ച് മതി, ആ കുറച്ചും കൂടി കൂടി കുറച്ച്. അപ്പോതാ നമ്മുടെ കോട്ടൺ തുണി നന്നായിട്ട് നനയണം, അത്രേ ഉള്ളൂ, നനയണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാ നമ്മൾ നമ്മുടെ കണ്ണാ അത് കാണട്ടോ, ചിരി വരുന്നുണ്ടോ നോക്ക്. ഇതാ അപ്പോൾ നമ്മുടെ നനഞ്ഞ ട്രയിലേക്ക്, നനഞ്ഞ തുണിയിലേക്ക് നമ്മൾ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് ഇടുകയാണ്. കുറച്ചിട്ടാൽ മതി കണ്ണാ കേട്ടോ. അപ്പോ മതി മതി, അപ്പൊ അത്രേ ഉള്ളൂ. അതായത് നമ്മൾ മുളപ്പിച്ച ധാന്യങ്ങൾ ഈ ട്രേയിൽ ഇട്ടിട്ട് നമ്മൾ ഇട്ടു, ഇനി വെള്ളം തെളിച്ചു. ഇനി ഇത് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ ബാൽക്കണിന്റെ അവിടെ അല്ലെങ്കിൽ സൂര്യപ്രകാശം, അപ്പോ ബാൽക്കണിന്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളുടെ സൈഡിലോ എവിടെയെന്ന് വെച്ചാൽ വെക്കാൻ, നമ്മളിപ്പോൾ അടുക്കളുടെ സൈഡിലോ വെച്ചിരിക്കണം. നമ്മൾ ഇതിന് മുമ്പ് ഇത് ഒരു വട്ടം ചെയ്ത് നോക്കി ഇത് നമ്മൾ സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് മാത്രം ചെയ്താൽ പോരെ. അപ്പോൾ ഇത് പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, അതായത് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. പല വീഡിയോസിൽ നമ്മൾ ഇപ്പോൾ ഇത് എല്ലാവരും ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ്, ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ തുണി. അതേപോലെ നമ്മുടെ മണ്ണിലും ചകിരിച്ചോറിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. കാരണം നമ്മൾ ചകിരിയിലും മണ്ണിലൊക്കെ ചെയ്ത് നോക്കി, അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഒന്നോ രണ്ടോ ദിവസം വെള്ളം തളിക്കുക മാത്രം മതി. കൂടുതൽ വെള്ളം തളിക്കരുത്, അതിൻ്റെ ഞങ്ങളത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് മുളച്ച് 7 ദിവസം കൊണ്ട് ഇത് മുളച്ചുണ്ടാവും, അത് എങ്ങനെയുണ്ടായെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൈക്രോഗ്രീൻസ് ആണ്. നമ്മൾ 7 ദിവസം 7 to 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ മൈക്രോഗ്രീൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് മണ്ണുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാത്തിലും നോക്കി, മണ്ണിൽ നോക്കി, ചകിരിച്ചോറിൽ നോക്കി, ടിഷ്യൂ പേപ്പറിൽ നോക്കി, അതായത് കോട്ടൺ തുണിയിലൊക്കെ നോക്കി. അപ്പോൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അതായത് ഇതാണിപ്പോൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്, കടലയാണ്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കടലയും നമ്മൾ വെറുതെ ടിഷ്യൂ ഉണ്ടാക്കിയ കടലയും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ആ ഫില്ലിങ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വളർച്ച വന്നിരിക്കുന്നത് ഈ ടിഷ്യൂലുണ്ടാക്കിയതരാം. അപ്പോൾ മണ്ണിലുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലെയർ മണ്ണിടുക. എന്ത് മണ്ണാണെങ്കിലും കുഴപ്പമില്ല, ഒന്നും വേണ്ട, വേറെ വളങ്ങളൊന്നും ഇടുന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ലെയർ മണ്ണിടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ധാന്യങ്ങൾ, അതായത് ഇതാ ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കാണിച്ച ധാന്യം, ഈ ധാന്യങ്ങൾ അതേമാതിരി ഈ മണ്ണിൻ്റെ മുകളിലിടുക. അതിനുശേഷം വീണ്ടും അത് കവർ ചെയ്തിട്ട് മണ്ണിടുക, എന്നിട്ട് ഇതേപോലെ വെള്ളം തളിച്ചു കൊടുത്താൽ മതി. മണ്ണിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചകിരിച്ചോറിൽ ചെയ്തിരുന്നു. ചകിരിച്ചോറിൽ നമ്മൾ ചെയ്തതും അവസ്ഥ അത് തന്നെയാണ്. അതായത് ചകിരിച്ചോറിൽ ചെയ്തത് ചെറുപയറാണ്, കണ്ട ആ ഫില്ലിങ് കറക്റ്റ് അല്ല. ഇത് രണ്ടിൻ്റെയും കണ്ട മനസ്സിലാവും, ഇത് ചെറുപയറാണ്, ഇത് മുതിരയാണ്. ഇത് നമ്മൾ ടിഷ്യൂവിൽ ചെയ്ത മുതിരി, ഇത് ചകിരിച്ചോറിലിട്ട ചെറുപയറുമാണ്. അപ്പോൾ ഇതിൻ്റെ ടിഷ്യൂവിൽ ചെയ്ത നമ്മുടെ ചെറുപയർ നമ്മൾ കറി വെച്ചു, അത് കാരണമാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ
ഇങ്ങനെയാണ് ഇതിന്റെ ഫില്ലിങ്സ് വരുന്നത്. അപ്പോ ചകിരിച്ചോറിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നമുക്ക് കിട്ടിയ റിസൾട്ട് വളരെ മോശമായിരുന്നു. ഇനിയിപ്പോ നന്നായിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് തീർച്ചയായും നമ്മുടെ കമന്റിൽ പറയണം. അപ്പൊ ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾക്ക് ടിഷ്യൂല് ചെയ്താണ് വളരെ നന്നായിട്ട് ബെറ്റർ റിസൾട്ട് വന്നത്. അപ്പൊ അത് കാരണമാണ് ഞാൻ നിങ്ങളടത്തും ടിഷ്യൂല് ചെയ്താൽ മതി എന്ന് പറയണത്. അതാകുമ്പോൾ നമുക്ക് മണ്ണിന്റെ ആവശ്യമില്ല, ചകിരിച്ചോറിന്റെ ആവശ്യമില്ല, ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തുണി ഇട്ടിട്ട് അതിന്റെ മുകളിൽ നനച്ചിട്ട് ഈ ധാന്യങ്ങൾ ഇട്ടാൽ മതി. അതാണ് ഏറ്റവും സിംപിളസ്റ്റ് മെത്തേഡും ഏറ്റവും എഫക്റ്റീവ് മെത്തേഡും. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ തണ്ടോടുകൂടി നമ്മൾ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് നല്ല കറികൾ അല്ലെങ്കിൽ തോരൻ ഒക്കെ നമുക്ക് വെക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ കമൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിഷസ് ഇതിൻ്റെ ഡിഷസ് നമ്മൾ തീർച്ചയായും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം. അപ്പോൾ ഇതുപോലെ ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മൈക്രോഗ്രീൻസ് എല്ലാവരും നമ്മൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പിന്നെ ഞങ്ങൾ ചെയ്തപ്പോൾ ഒരു റിസൾട്ടും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഡെയിലി വെള്ളം തളിക്കണമെന്ന് പറഞ്ഞില്ലേ. വെള്ളം തളിക്കുമ്പോൾ നമ്മൾ വെള്ളം തളിക്കുന്നത് കൂടിക്കഴിഞ്ഞാൽ ചീയും. അതായത് ഇപ്പോൾ ഞങ്ങൾ വൻപയറിൽ ചെയ്തതാണ് അത്. ഞങ്ങൾ വെള്ളം തളിച്ചത് സ്റ്റാർട്ടിങ്ങിൽ വെള്ളം തളിച്ച് കൂടിപ്പോയപ്പോൾ ഇതുപോലെ ചീഞ്ഞ് വന്നു. ഇലകളൊന്നും ശരിക്കും നമുക്ക് കിട്ടിയില്ല, അതൊക്കെ ചീഞ്ഞ് പോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാവും ഒന്നോ രണ്ടോ പ്രാവശ്യം തെറ്റിപ്പോയാലും നമുക്ക് എന്തായാലും വീട്ടിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസിലും മിനറൽസിലും വൈറ്റമിൻസിലും വൻ റിച്ചാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹെൽത്തിയാണ്. എല്ലാവരും ഇത് യൂസ് ചെയ്യാൻ തന്നെയാണ് പറയണത്. ഓരോത്തേനും ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണും കൊറോണയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തെ എമ്പാടും ഇനി സാമ്പത്തിക വ്യവസ്ഥ തകരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കുറച്ച് കഷ്ടപ്പെടും ജീവിക്കാൻ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ചെടി മൈക്രോ ഗ്രീൻസ് പച്ചക്കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതം നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോവാം. അപ്പോൾ അതായത് അതാണ് മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി എല്ലാപ്പോഴും നമ്മുടെ അടുത്ത് പറയുന്നത് കൃഷിയിലേക്ക് തിരി കൃഷിയിലേക്ക് തിരിയൂ എപ്പോഴും നമ്മുടെ അടുത്ത് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി വരാൻ പോണ ദിവസങ്ങൾ നമുക്ക് കുറച്ച് കഷ്ടതയേറിയ ദിവസങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മൈക്രോഗ്രീൻസ് പോലുള്ള എളുപ്പത്തിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണം. ഇത് ഒരു നമ്മുടെ റൂട്ടീനാക്കി വെക്കായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ ഒരാഴ്ച ഇടുമ്പോഴേക്കും അടുത്ത ആഴ്ചത്തേക്കുള്ള ധാന്യങ്ങൾ നമ്മൾ അപ്പോഴേക്കും ഇട്ടിട്ട് ആ ചെടി കിട്ടുന്ന പോലെ അതിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങളിലേക്ക് നമ്മൾ തിരിക്കണം. സലാഡ്സോ അല്ലെങ്കിൽ തോരനോ കറികളോ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി പഠിക്കണം. ഇത് നമുക്ക് എന്തായാലും ഭാവിയിലേക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ഈ മൈക്രോഗ്രീൻസിനെ കുറിച്ച് നന്നായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. സോ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ അടുത്ത ഇതുപോലെ കൃഷിയായിട്ടുള്ള വീഡിയോസ് നമ്മൾ എന്തായാലും അടുത്ത് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ദിസ് ഈസ് അൺലിമിറ്റഡ് സൈനിങ് ഔട്ട്. ബൈ. ബൈ അല്ല, ലൈക്ക് ഷെയർ ലൈക്ക് ബൈ കമന്റ് ബൈ സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ബൈ. ദിസ് ഈസ് അൺലിമിറ്റഡ് സൈനിങ് ഔട്ട്.